ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2016 കാർബോർഡിന് വേണ്ടി നടന്ന LDC എക്സാമിന്റെ ക്വസ്റ്റ്യനും ആൻസറുമാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കേരളത്തിന്റെ തീരദേശത്തിന്റെ ദൈർഘ്യം എത്ര? 580 കിലോമീറ്റർ. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരവും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അത് 560 കിലോമീറ്ററാണ്. 1931 യാചനയാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? വി.ടി. ഭട്ടതിരിപ്പാട്. അങ്ങനെയെങ്കിൽ പത്നിജാഥ നടത്തിയത് ആര്? AKG അഥവാ AK ഗോപാലൻ. ഇരാക്കുട് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? മഹാനദി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര്? ഡൽഹൌസി. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം? 1956. ഈ വർഷം തന്നെയാണ് കേരളം നിലവിൽ വന്നത്. ഇപ്പോഴത്തെ ദേശീയ വിവരാവകാശ കമ്മീഷണർ ആര്? 2020 ബിമൽ ജുൽക്ക എന്ന ആളാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ കൂടി നമുക്ക് പറയാം, വിൻസെന്റ് എം പോളാണ്. 2015 ബാലൻഡിയോർ കപ്പ് നേടിയത് ആര്? ലയണൽ മെസ്സി. 2019 മെസ്സിക്ക് തന്നെയാണ് ബാലൻഡിയോർ കപ്പ് ലഭ്യമായത്. കുരങ്ങുപനിക്ക് കാരണം വൈറസ് ആണ്. 1950 ജനുവരി 3 തൃപ്പടിദാനം നടപ്പിലാക്കിയ ഭരണാധികാരി ആര്? അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചിലപ്പോൾ ആൻസറിൽ മാർത്താണ്ഡവർമ്മ എന്ന് മാത്രവും ചോദിക്കാറുണ്ട്. തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്ന വർഷം? 1949 ജൂലൈ 1. ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ആണ്. ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനമേത്? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം എവിടെ? ലാഹോർ. ദേശീയ പതാക അംഗീകരിച്ച വർഷം 1947 ജൂലൈ 22. സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കറിന് എത്ര വർഷം വരെ തടവ് ലഭിക്കും? 3 വർഷം. 2015 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ നാഷണൽ ഡയലോഗ് കോർട്ടക്ട് ഏത് രാജ്യത്തെ സംഘടനയാണ്? ടുണീഷ്യ. വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം ഏത്? നൈട്രജൻ. എൽ നീനോ പ്രതിമാസം കാണപ്പെടുന്ന സമുദ്ര തീരം ഏത്? പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രവും പസഫിക് സമുദ്രമാണ്. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രവും പസഫിക് സമുദ്രം. എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏത്? കേരളമാണ്. ദേശീയ ഭരണഘടനാ ദിനം എന്ന് 26 നവംബർ. ഇന്ത്യ ഗവൺമെന്റ് സ്ത്രീ ശാക്തീകരണത്തിനായി പൂർണ്ണ ശക്തി ദൗത്യം ആരംഭിച്ച വർഷം ഏത്? 2010. ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കപ്പെട്ട യുദ്ധം ഏത്? 1 പാനിപ്പത്ത് യുദ്ധം. 1 പാനിപ്പത്ത് യുദ്ധം നടന്നത് 1526. ഇബ്രാഹിം ലോധിയും ബാബറുമായിരുന്നു നടന്നത്. ബാബറ് ജയിച്ചു. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? പള്ളിവാസൽ. റിഗർ എന്നറിയപ്പെടുന്ന മണ്ണ് ഏത്? കറുത്ത മണ്ണാണ്. ലോകത്ത് ആദ്യമായി എരുമക്കുഞ്ഞിനെ ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ച രാജ്യം? ഇന്ത്യയാണ്. ആ എരുമക്കുഞ്ഞിന്റെ പേരാണ് സംരൂപ. 2015 ഇന്ത്യ വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? GSAT 6. GSAT 6. പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന നിറം ഏത്? വെള്ളയാണ്. പ്രാഥമിക നിറങ്ങൾ എന്ന് പറഞ്ഞാൽ ചുവപ്പ്, പച്ച, നീല എന്നിവയാണ്. ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ പിതാവ് ആര്? APJ അബ്ദുൽ കലാം. എന്തിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാനാണ് കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കുന്നത്? ഫോസിലുകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള സംസ്ഥാനം ഏത്? പഞ്ചാബ്.
മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് എത്ര? 3.7 വോൾട്ട്. ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? 1. പഞ്ചവത്സര പദ്ധതി. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്യുന്ന വ്യവസായം ഏത്? കയർ വ്യവസായം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത്? 1936 നവംബർ 12. ഇന്ത്യയുമായി പഞ്ചശിലാതത്വങ്ങളിൽ ഒപ്പിട്ട രാജ്യം ഏതാ? ചൈന. പഞ്ചലോഹത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത്? ചെമ്പ് അഥവാ കോപ്പർ. റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ക്രൂയിസ് മിസൈൽ ഏത്? ബ്രഹ്മോസ്. ശബ്ദത്തെക്കാൾ 2 ഇരട്ടി വേഗം കുറിക്കുന്ന പദം ഏത്? സൂപ്പർ സോണിക്. ജീവിത ചിലവ് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ നഗരം ഏത്? മുംബൈ. റാംസർ കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ത്? തണ്ണീർത്തട സംരക്ഷണം. കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? തമിഴ്നാട്. കന്നുകാലികളിലെ ആന്ത്രാക്സ് രോഗത്തിന് കാരണമാകുന്ന രോഗാണു? ബാക്ടീരിയ. പ്ലൂട്ടോയുടെ അരികിലെത്തിയ ആദ്യ മനുഷ്യനിർമ്മിത പേടകം നിർമ്മിച്ച രാജ്യം? അമേരിക്ക. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കരാർ നിലവിൽ വന്ന വർഷം? 2015. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂവിസ്തൃതിയിൽ കൃഷി ചെയ്യുന്ന വിള ഏത്? തെങ്ങ്. ബ്രഹ്മസമാജ സ്ഥാപകൻ ആര്? രാജാറാം മോഹൻ റോയ്. ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് ആര്? പണ്ഡിറ്റ് KP കറുപ്പൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അക്രമങ്ങൾ തടയുന്നതിനു വേണ്ടി കേരള സർക്കാർ 2014 ആവിഷ്കരിച്ച പദ്ധതി ഏത്? നിർഭയ. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് ഏത്? ഭിലായ്. ഭിലായ് ഛത്തീസ്ഗഡിലാണ്. അത് ഉണ്ടാക്കാൻ സഹായിച്ച രാജ്യം റഷ്യ. ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏത്? ആറ്റിങ്ങൽ കലാപം. ഉൽപാദന കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്നതിന് വേണ്ടി 2014 സെപ്റ്റംബർ 25 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതി ഏത്? മേക്ക് ഇൻ ഇന്ത്യ. റഷ്യയുടെ സഹായത്തോടെ തമിഴ്നാട്ടിൽ നിർമ്മിച്ച ആണവ നിലയം ഏത്? കൂടംകുളം. ആസ്ട്രോസാറ്റിന്റെ വിക്ഷേപണത്തോടെ സ്വന്തമായി ബഹിരാകാശ ടെലസ്കോപ്പുള്ള രാജ്യങ്ങളിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക്? 4. ഇന്ത്യയെ 100 ഏകദിന ക്രിക്കറ്റിൽ വിജയിപ്പിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ ആര്? മഹേന്ദ്ര സിംഗ് ധോണി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായും രേഖപ്പെടുത്തുക. നിങ്ങൾക്കിത് ഉപകാരപ്രദമെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.